السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بدل الله. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ادخلوا في السلم كافة. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. سروادرني لا ساداتك علماءك മുതഅല്ലിമുകൾ സഹൃദയരായ സഹോദരി സഹോദരന്മാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ, മാന്യ സഹോദരി സഹോദരന്മാർ, ഈ പ്രദേശത്തിന്റെയും പരിസര പ്രദേശങ്ങളുടെയും വിശിഷ്യ വടക്കൻ കേരളത്തിന്റെയും ദക്ഷിണ കർണാടകയുടെയും ഉന്നമനത്തിനും മുന്നേറ്റത്തിനും സർവസ്വം സമർപ്പിച്ച് മൂന്ന് പതിറ്റാണ്ടുകൾ ജീവിതം മുടിഞ്ഞുവെച്ച മഹൽ വ്യക്തിത്വത്തിന്റെ ഉടമയാണല്ലോ നമ്മുടെ മുമ്പിൽ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ സ്ഥാപകനും സർവാധിപതിയുമായ മഹാനായ ഷെയ്ഖുന ഖാളി സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് അൽ ബുഖാരി ഖദ്ദസല്ലാഹു സിറുഹുൽ അസീസ് മഹാൻ അവരുടെ രണ്ടാമത്തെ ഉറൂസിലാണ് ഞാനും നിങ്ങളും. മഹാൻ അവരുടെ ഹയാത്ത് കാലത്ത് എന്തെല്ലാം ഇവിടെ നടന്നിരുന്നു അതെല്ലാം വളരെ വിപുലമായി ശേഷവും നടന്നു വരുന്നു എന്നത് മഹാനവകൾ തന്നെയാണ് ഈ സ്ഥാപനത്തിന്റെ സർവസ്വം നിയന്ത്രിക്കുന്നത് എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നാൾക്കു നാൾ ഈ സ്ഥാപനത്തെയും ഈ പ്രസ്ഥാനത്തെയും ഈ സമുദായത്തെയും ഇജ്ജത്ത് ഇജ്ജത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാഹ്. അതിന് വേണ്ടി സഹായിക്കുന്ന, സ്നേഹിക്കുന്ന, കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന സർവർക്കും സർവ്വവിധ വിജയങ്ങളും നീ നൽകണേ അല്ലാഹ്. പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മഹാനുകളുടെ ജീവിതം ഈ സദസ്സിൽ മഹാനുകളുമായി ഏറ്റവും അടുത്ത് കൂടുതൽ ഇടപഴകി ജീവിച്ചു എന്ന നിലയിൽ എനിക്ക് നന്നായി അറിയാവുന്നതാണ്. കുട്ടിക്കാലം തൊട്ടേ പഠിക്കുന്ന സമയത്ത് ഏതൊരു കാര്യവും ഇഖ്ലാസോടുകൂടെ ചെയ്യുക, നിഫാഖിന്റെ ലാഞ്ഛനയില്ലാതെ. പേരും പ്രശസ്തിയും പ്രൗഢിയും പ്രതാപവും നോക്കാതെ, ലിവജിഹില്ല, അല്ലാഹു കൽപ്പിച്ചതാണോ, അല്ലാഹു ഇഷ്ടപ്പെടുന്നതാണോ, അത് ലോകം മുഴുവനും പുറത്താലും ശരി അത് ചെയ്യുക തന്നെ, അല്ലാഹു നിരോധിച്ചതാണോ, എന്ത് പ്രയാസങ്ങളും വിഷമങ്ങളും അതിന്റെ പേരിൽ നേരിട്ടാൽ തന്നെയും അത് വർജിക്കാനും ഒഴിവാക്കാനും മാറി നിൽക്കാനും
ഒരു പണക്കാരന്റെ പണമോ ഏതെങ്കിലും ഒരു ഉന്നതന്റെ ഉന്നത സ്ഥാനങ്ങളോ തീരെ നോക്കിയതേയില്ല, ഗൗനിച്ചതേയില്ല. കഴിഞ്ഞ ദുൽഹജ്ജിന് തൊട്ടു മുമ്പുള്ള ദുൽഹജ്ജ് 12-നാണ് ഈ ലോകത്തോട് വിട പറയുന്നതെങ്കിലും അതിന്റെ തൊട്ടു മുമ്പുള്ള അറഫയുടെ തലേ ദിവസം മിനയിലേക്ക് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന സമയത്ത് ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവസാനമായി എന്നോട് ശ്രദ്ധിച്ചത് സംസാരിച്ചത് എന്നെ പടച്ച റബ്ബ് എന്നെ കൊണ്ട് തീരുമാനമെടുത്തിരിക്കും, ആ തീരുമാനം ഇവിടെ നടപ്പിൽ വരും, അതിൽ എനിക്ക് യാതൊരു ഭയവുമില്ല, ഒരു പേടിയുമില്ല. ആ അചഞ്ചലമായ വിശ്വാസം ഏതൊരു മനുഷ്യനെയും വളർത്തുന്നതും തളർത്തുന്നതും ഉയർത്തുന്നതും താഴ്ത്തുന്നതും മനുഷ്യന്റെ മുന്നോക്കവും പിന്നാക്കവും ഒക്കെ അവന്റെ വിശ്വാസത്തിന്റെ കാഠിന്യവും അവന്റെ വിശ്വാസത്തിന്റെ കുറവുമാണ്. മനുഷ്യൻ വിശ്വാസം പൂർണ്ണമാകുമ്പോൾ അല്ലാഹു അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കും. കുറേ നിസ്കരിച്ചു, നോമ്പ് നോറ്റു, ഹജ്ജ് ചെയ്തു, ദാനധർമ്മങ്ങൾ ചെയ്തു എന്ന ബാഹ്യ ചാട്ടകളിൽ മാത്രം അധിഷ്ഠിതമല്ല, അതുകൊണ്ട് മാത്രമായില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരവസരത്തിൽ അവിടുത്തെ തിരുമുമ്പിലിരിക്കുന്ന സ്വഹാബത്തോട് പറഞ്ഞു, യത്ലു അലൈക്കും അൽ ആൻ ഖജ്റും മിൻ അഹ്ലിൽ ജന്ന, ഇപ്പോൾ സദസ്സിലേക്ക് ഒരു സ്വർഗാവകാശി കടന്നു വരുന്നു. സ്വഹാബത്താകാംക്ഷയുടെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും ഈ അനുഗ്രഹീതർ? ആ തിരുനാക്കിലൂടെ സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് മുൻകൂറായി കൊടുക്കാൻ പറ്റിയ മഹൽ വ്യക്തിത്വം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കഴിവിന് പരിധിയില്ല, പരിമിതിയില്ല എന്നതിന് ഏറ്റവും വ്യക്തമായ തെളിവ് കൂടിയാണല്ലോ ഈ പ്രഖ്യാപനം. സ്വർഗം ഭൗതിക വിഷയം അല്ല. ആ സ്വർഗത്തിൽ ആര് പ്രവേശിക്കുമെന്നത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുന്ന് പ്രഖ്യാപിക്കുക എന്നത് ഭൗതിക കാര്യം അല്ല എന്ന് ഏത് ബുക്തിയും സമ്മതിക്കുന്ന വസ്തുതയല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇതാ ഒരു സ്വർഗാവകാശി നിങ്ങളെ സദസ്സിലേക്ക് കടന്നു വരുന്നു. സ്വഹാബത്ത് ആകാംക്ഷയോടെ കടന്നു, കാത്തിരുന്നു. കടന്നു വരുന്നത് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല തങ്ങളാണ്. അടുത്ത ദിവസം ഇതേ പ്രകാരം പ്രഖ്യാപിച്ചു. രണ്ടാമത്തൊരു വ്യക്തിത്വത്തെയാണ് പലരും പ്രതീക്ഷിച്ചിരുന്നത്, പക്ഷേ കടന്നു വരുന്നത് ഇന്നലെ കടന്നു വന്ന സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു. മൂന്നാമത്തെ ദിവസം ഇത് തന്നെ. അപ്പോൾ സ്വഹാബാക്കളിൽ നിന്നുള്ള ഒരു സ്വഹാബിക്ക് ജിജ്ഞാസ, എന്തോ ഒരു സ്വകാര്യമായി ആരാരും ചെയ്യാത്ത ഒരു സൽക്രമം ഈ സ്വഹാബി ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഇവിടുന്ന് പ്രഖ്യാപിക്കാൻ ഉണ്ടായ കാരണം അതെന്താണ് കണ്ടുപിടിക്കണം.
അതെനിക്കും ചെയ്യണം, എനിക്കും ആ സ്വർഗത്തിലേക്ക് കടക്കണം, എനിക്കും ഇതുപോലെ സന്തോഷ വാർത്ത ഇവിടുന്ന് ലഭിക്കണം. അതറിയാൻ എന്താണോ മാർഗം? സ്വകാര്യ ജീവിതം മനസ്സിലാക്കുക, അത് ഒപ്പിയെടുക്കുക, അതൊരു തന്ത്രം ഉപയോഗിച്ചു. മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല തങ്ങളോട് വന്ന് പറഞ്ഞു, ഞാനും എന്റെ വാപ്പയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നത്തിലാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് 3 ദിവസത്തിലേക്ക് കടക്കൂലായെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എനിക്ക് അന്തി ഉറങ്ങാൻ ഒരു സ്ഥലമില്ല, എന്നെ സഹായിക്കാൻ പറ്റുമോ? ആയിക്കോട്ടെ, ആകാം. അങ്ങനെ വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. രാത്രി ആ സ്വഹാബി ധരിച്ചിരുന്നത് സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല തങ്ങള് രാത്രി തീരെ ഉറങ്ങുകയില്ല, ഇശ തൊട്ട് സുബഹി വരെയും ഉറങ്ങായിരിക്കും, പകൽ മുഴുവനും നോമ്പായിരിക്കും. പക്ഷെ ആ ധരിച്ച പോലൊന്നും കണ്ടില്ല. രാത്രി ഇശ നിസ്കരിച്ചു. പതിവാക്കേണ്ട ദിക്റുകൾ സ്ഥിരമായി ചെയ്യേണ്ടത് സുന്നത്തുകളും ഫിത്റുകളും ഒക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി. സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുസ് കേസ് സുബഹിസ്കരിച്ച് പകൽ നോമ്പും കണ്ടില്ല. എന്തെങ്കിലും ക്ഷീണമുള്ളത് കൊണ്ടായിരിക്കും. നാളെ അങ്ങനെയാകൂല, നാളെയും ഇങ്ങനെ തന്നെ, പിറ്റേന്നും ഇങ്ങനെ തന്നെ. എന്താ പഠിച്ചു? നമ്മളാരും ചെയ്യാത്ത പുതിയതൊന്നും ഈ സ്വഹാബിയിൽ കാണുന്നില്ലല്ലോ, കാണുന്നില്ലല്ലോ, പിന്നെന്താണ്? അപ്പോഴാണ് ഈ സ്വഹാബി ചോദിച്ചു, ഞാനൊന്നും എന്റെ പേരിൽ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല, ഞാൻ കൂടെ തന്ത്രം ഉപയോഗിച്ചതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നിങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ആരും ചെയ്യാത്ത ചില അത്യപൂർവമായ എന്തോ വലിയ സൽക്രമങ്ങൾ ചെയ്യുന്നുണ്ടാകും, പതിവാക്കുന്നുണ്ടാകും, അതെന്താണെന്ന് കണ്ടുപിടിക്കാൻ ഒരു തന്ത്രം ഉപയോഗിച്ചതാണ്. അല്ലാതെ ഞാനും എന്റെ വാപ്പിന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ കുഴപ്പമോ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. ഞാനതറിയാൻ വേണ്ടി അവിടെ വന്ന് നോക്കുമ്പോ അങ്ങനെ ഒന്നും കാണുന്നില്ല. പിന്നെ നിങ്ങൾ എന്താ സ്വർഗത്തിൽ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് നേരെ നൽകാൻ ഞാനങ്ങനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാനൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് ഒരു കാര്യം പറയാൻ കഴിയും, എന്റെ മനസ്സിൽ ഒരാളോടും ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒരു കറയോ ഒരു കാപ്പ് അത് എന്റെ കൽബിൽ അല്ലാഹു നൽകിയിട്ടില്ല. സലാമത്തു സദർ, എന്റെ ഹൃദയത്തെ അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തും അല്ലാഹു തആല എല്ലാ അനാശ്വാസ പ്രവർത്തനങ്ങളിൽ നിന്ന്, അക്ലീലങ്ങളിൽ നിന്ന്, എല്ലാ വിശ്വാസ വ്യതിയാനങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഓ, അപ്പൊ പറ, അത് തന്നെയാണ്. ഞാൻ ആ ഭാഗം ദീർഘിപ്പിക്കുകയല്ല, ഇത് തന്നെയാണ് ഖുത്ബുൽ അഖ്താബ് ഖൗത്തുൽ അലം ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങള് മാ വസൽതു ഹാദിഹിൽ മൻജിലത്തുൽ റഫീഅത്തുൽ അസീമ ബികത്രത്തി സിയാമിൻ ولا بكثرة صدقة ولا بكثرة حج ولكن بسلامة الصدر الله سبحانه وتعالى ഈ ഔന്നത്യങ്ങളും മഹത്വങ്ങളും എനിക്ക് നൽകിയത് കുറേ നിസ്കരിച്ചു കുറേ നോമ്പുതൊട്ടു എന്നതിന്റെ പേരിലല്ല, ഇതൊന്നും ചെയ്തിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഇതിനൊന്നും കാരണം ഇതല്ല, മറിച്ച് സലാമത്തു സദർ, എന്റെ ഹൃദയം അല്ലാഹു തആല വിശ്വാസപൂർണമായി കളങ്കരഹിതമായി. ഇതിൽ നിന്ന് ഈ ഉറൂസിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊള്ളേണ്ടത് അത് തന്നെയാണ്. നമുക്കൊക്കെ അചഞ്ചലമായ വിശ്വാസം അല്ലാഹുവിലും റസൂലിലും അംബിയാക്കളിലും മൗലിയാക്കളിലും മഹത്വക്കളിലും സ്വാലിഹീങ്ങളിലും അല്ലാഹു വിശ്വസിക്കാൻ കൽപ്പിച്ചവർ, അല്ലാഹു അംഗീകരിച്ചവർ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർ, അല്ലാഹു ആദരിച്ചവർ, അവരിൽ പൂർണമായ വിശ്വാസവും ആദരവും ബഹുമാനവും, അതാണ് ഇസ്ലാമിന്റെ ഫൗണ്ടേഷൻ. അത് സ്ട്രോങ് ഫൗണ്ടേഷൻ ആണോ
എത്ര ഫ്ലോർ വേണമെങ്കിലും ബിൽഡിംഗുകൾ പടുത്തുയർത്താം. ആ ഒരു അചഞ്ചലമായ വിശ്വാസം ഇവിടെ നിന്ന് നിങ്ങൾ കൈ മുതലാക്കേണ്ടതും ഇത് തന്നെയാണ്. മഹാൻ അവരുടെ ജീവിതം എ ടു സെഡ് പരിശോധിച്ച് നോക്കിയ അത് എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ ആരാണെങ്കിലും ഇഷ്ടപ്പെടുക, അള്ളാഹു വെറുക്കുന്നവർ ആരാണെങ്കിലും വെറുക്കുക. എത്ര വലിയ വലിയ പണക്കാർ, വലിയ സ്വാധീനമുള്ളവർ അവരുന്ന് മുങ്കരാത്ത് കാണുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി അവരുന്ന് കിട്ടുന്ന പിരിവുകളോ വരുമാനങ്ങളോ മറ്റ് സൗകര്യങ്ങളോ സർവസ്വം നഷ്ടപ്പെട്ടാലും അതിനൊന്നും പ്രശ്നമേ അല്ല എന്ന ഉത്തമ വിശ്വാസത്തോടുകൂടെ അത് മുഖത്ത് നോക്കി എതിർക്കേണ്ടവരെ മുഖത്ത് നോക്കി എതിർക്കുക. അൽഹുബ്ബു ഫില്ലാ വൽബുഗ്ലു ഫില്ലാ എന്ന ഉൽക്കടമായ ആ വിശ്വാസം അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാം അത് ഉൾക്കൊള്ളാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ സഹോദരിമാർ അവർക്ക് വിമൻസ് കോളേജിന്റെ അകത്ത് കടന്നിരിക്കാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടും അവർ മഴ കൊണ്ടാലും അത് റഹ്മത്തിന്റേതാണ്. അത് നമുക്ക് ഉപകരിക്കുന്നതാണ് എന്ന ഉത്തമ വിശ്വാസത്തോടെ റബ്ബേ ഈ സ്ഥാപനത്തെ നാൾക്ക് നാൾ ഇസ്സത്തിലേക്ക് നീ ഉയർത്തണേ അല്ലാ. ഈ സ്ഥാപനത്തെ നീ ശക്തിപ്പെടുത്തണേ അല്ലാ. ഈ സ്ഥാപനത്തെ സഹായിക്കുന്ന നീ സഹായിക്കണേ അല്ലാ. ഇൻഷാ അല്ലാ നാളെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഈ സ്ഥാപനത്തിലേക്ക് വിഭവ സമാഹരണം നടത്തുന്നത്. ഈ സ്ഥാപനത്തിൽ ധാരാളം മുത്തഅല്ലിമുകളുണ്ട്, അതുപോലെ തന്നെ അഗതികളുണ്ട്, ഖുർആൻ മനഃപ്പാഠമാക്കുന്നവരുണ്ട്, ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്ന ധാരാളം നല്ല നല്ല സ്വാലിഹീങ്ങൾ, ആയിരത്തോളം പെൺകുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ സ്ഥാപനത്തിന്റെ കീഴിൽ വിവിധ ഭാഗങ്ങളിൽ കേരളത്തിന്റെയും കർണാടകയുടെയും വിവിധ മേഖലകളിൽ വിവിധ സ്ഥാപനങ്ങൾ വളരെ ഭംഗിയായി നടന്നു വരുന്നുണ്ട്. ഈ സ്ഥാപനം ഇവിടെ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, പല ഭാഗത്ത് പടർന്ന് പന്തരിച്ചിരിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരടിവേര് മാത്രമാണ് ഈ സ്ഥാപനമെന്ന് പറയുന്നത്. ഈ അടിവേരിന്റെ വൃക്ഷത്തിൽ നിന്ന് വന്ന കായ്കനികളും കൊമ്പുകളും നാനാഭാഗ ദിക്കുകളിലും പടർന്നു പന്തരിച്ചു നിൽക്കുന്നു. എല്ലാറ്റിനും നീ ശക്തിപ്പെടുത്തണേ അല്ലാ. അപ്പോൾ ഇൻഷാഅല്ലാ നാളെ കർണാടകയിൽ നാളെ കേരളത്തിൽ നിന്നും സമാപന ദിവസമായ മറ്റന്നാള് എല്ലാ ദുൽഹജ്ജ് മാസത്തിലും മൂന്നാമത്തെ വെള്ളിയാഴ്ച, ഇംഗ്ലീഷ് മാസത്തിലെ മൂന്നാമത്തെ വെള്ളിയാഴ്ച രാവ് നമ്മുടെ സ്വലാത്തിന്റെ ദിവസവും കൂടിയാണ്. അപ്പോ സ്വലാത്തിന്റെ സ്വലാത്തും ഊറൂസിന്റെ സമാപനവുമാണ് അന്ന് കർണാടകയിൽ നിന്ന് സ്വന്തൽ ഉപസമാഹരണങ്ങള്, അതിലേക്ക് പരമാവധി അരികളും പഞ്ചസാരയും മൈദയും മറ്റെല്ലാ വിഭവങ്ങളും അതോടുകൂടെ കാശുകള് ആവശ്യമായ എന്തെല്ലാമുണ്ടോ അതെല്ലാം പരമാവധി നിങ്ങൾ നൽകുക, നിങ്ങൾ ഇവിടെ എത്തിക്കുക. ഇൻഷാ അല്ലാ
ഇവിടെ എല്ലാ ദിവസവും നടന്നു വരുന്ന നിരവധി നിരവധി ആത്മീയ മദരസകളിൽ രാപ്പകലില്ലാതെ ഇടത്തടവില്ലാതെ സ്ഥിരമായി ഇവിടെ സിയാറത്തുകൾ നടക്കുന്നത് നിങ്ങൾ ദൃശാക്ഷികളാണ്. അവിടെയൊക്കെയുമുള്ള ദ്വാരകളിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബിന്ദുകളായി അതിനൊരു കണ്ണികളായി നിങ്ങൾക്ക് കൂടി ചേരാം. നാദാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാ ആ വരുന്നവരെ സ്വീകരിക്കാൻ നിങ്ങൾ ആതിഥേയരാണ്. ഈ പ്രദേശത്തും പരിസരത്തുമുള്ള സർവരും അതിന് അവരെ സ്വീകരിക്കാൻ നേരത്തെ എത്തി അവരെ സ്നേഹിച്ച് അവരെ സ്വീകരിച്ച് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പരിപാടികളെല്ലാം വളരെ വളരെ സജീവമാക്കുക. ഞാതാനി തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. ഇലാ ഹദറത്തി നബിയിന വ ഹബീബിനൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ثم إلى أهوات أرواح جميع الأنبياء والأولياء وأهل الخير كلهم خصوصا إلى حضرة روح شيخنا باني هذه المؤسسة قاضي الشيخ الشيخ محمد عمر الفاروق البخاري قدس الله سره العظيم وإلى حضرات أرواح سائر مشايخنا كلهم مجمعين الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق من شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. صدق الله العلي العظيم وصدق بلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ذكر ചൊല്ലുമ്പോൾ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം കരുതേണ്ടതാണ് ഈ സ്ഥാപനത്തെ സഹായിച്ചവരെയും ഈ ഉറൂസിന് കഷ്ടപ്പെടുന്നവരെയും അധ്വാനിക്കുന്നവരെയും ഒക്കെയും. പ്രത്യേകിച്ച് ഇതിൽ സംബന്ധിക്കാൻ വളരെ വളരെ മാസങ്ങൾക്ക് മുമ്പേ അതീവ താല്പര്യത്തോടുകൂടെ കാത്തിരുന്ന മക്കയിലെ സുന്നത്തിയമാത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം മലയാളികളിൽ സജീവ സാന്നിധ്യമായ ഈ സ്ഥാപനത്തിൻ്റെ സർവസ്വമായ മുഹമ്മദ് ഹനീഫ അമാനി ഇങ്ങോട്ടേക്ക് എത്താൻ വളരെ ആഗ്രഹിച്ചതാണ്. പബ്ബേ എല്ലാ തടസ്സങ്ങളും നീക്കി ഒരു പ്രയാസങ്ങളും വിഷമങ്ങളുമില്ലാതെ അദ്ദേഹത്തിന് ഇവിടെ വരാനും ഇനിയും നിരവധി തവണ പരിശുദ്ധമായ മക്കയിൽ ഹജ്ജിനും മറ്റെല്ലാ സൽക്രമങ്ങൾക്കും സൽ
സജീവമായി നേതൃത്വം നൽകാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സർവർക്കും അലി ഹാജി ഭാര്യ മക്കൾ, മൻസൂർ ഭാര്യ കുടുംബങ്ങൾ, അതുപോലെ തന്നെ മറ്റ് എല്ലാ ആളുകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും നീ സലാമത്താക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളുടെയൊക്കെ ഭാഗത്ത് സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഉമറാക്കൾ ഏറ്റവും പ്രമുഖരായ മഹൽ വ്യക്തിത്വമാണ് രാമനാട്ടുകര ബിച്ചിക്വാട്ടി ഹാജി എന്ന് പറയുന്ന മഹാനുഭാവൻ. ഇന്ന് ഉച്ചക്ക് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 5 മണിക്ക് അദ്ദേഹത്തിന്റെ മയ്യത്തെടുത്തു. എനിക്ക് നിർബന്ധമായും അവിടെ കൂടലും നിൽക്കലും വളരെ അനിവാര്യമായിരുന്നു. പക്ഷേ ഈ സദസ്സും സ്ഥാപനവുമായതുകൊണ്ടാണ് ഞാൻ മയ്യത്തിൽ നിൽക്കാതെ അവിടെ പോയി പോന്നത്. അവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവരെ ഞങ്ങൾ ഇനി സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, അർശന്റെ നേര് കൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാ. അതുപോലെ അടുത്തായി ഞങ്ങളുടെ ഹജ്ജ് വേളയിൽ മരണപ്പെട്ട മക്കയിലെ ഉമർ മുസ്ലിയാരും, അതുപോലെ തൃപ്പഞ്ചി അബ്ദു ഹാജിയും, അതുപോലെ തന്നെ ഷഫീഖും, അതുപോലെ മുസ്ലിയാരങ്ങാടി തങ്ങള് തുടങ്ങി നിരവധി നിരവധി ആളുകൾ അടുത്തായി മരണപ്പെട്ടവര്, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉപ്പ, അവർക്ക് ദുആ ചെയ്യുന്ന സമയത്തൊക്കെ ഉപ്പ, അവർ റബീഉൽ അവ്വല മാസത്തിലാണ് വഫാത്ത്, അവരുടെ ഉപ്പ ഹാമിദുൽ ബുഖാരി മഹാനവൽ ഇതേ ദുൽഹജ്ജ് 12 തന്നെയാണ് വഫാത്തായത്. അതുപോലെ തന്നെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ ബാഫക്ക് തങ്ങൾ, ഷെയ്ഖ് സിറാജുദ്ദുൽ ഖാദിരി, ഷെയ്ഖ് കമാലുദ്ദീൻ ഉമർ ഖാദിരി, അങ്ങനങ്ങ് തുടങ്ങി അബ്ദുസമദ് ബൈത്താനി, വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു തുടങ്ങി ധാരാളം മൗലിയാക്കൾ, ആരിഫീങ്ങൾ ഈ മാസത്തിൽ വിട പറഞ്ഞവരുണ്ട്. അവരുടെ ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ, ദറജകളെല്ലാം നീ ഉയർത്തി കൊടുക്കണേ അല്ലാ. SSF-ന്റെയും SYS-ന്റെയും കേരള മുസ്ലിം ജമാഅത്തിന്റെയും SMA-യുടെയും ഒക്കെയും പ്രവർത്തകർ നന്നായി സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. പ്രത്യേകിച്ച് കഴിഞ്ഞ ജില്ലാ സാഹിത്യോത്സവത്തിലേക്ക് പോകുന്ന സമയത്ത് ആക്സിഡന്റിൽ മരണപ്പെട്ട 2 കുട്ടികൾ, ഇർഷാദ് സ്വാബിർ, 2 കുട്ടികൾ സ്വർഗത്തിൽ അവരെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ സമാധാനം നീ നൽകണേ അല്ലാ, ക്ഷമ സമാധാനം നീ നൽകണേ അല്ലാ. ആ കുടുംബത്തിന് എല്ലാവർക്കും അല്ലാക്ഷമയും സമാധാനം നീ നൽകണേ അല്ലാ. ഇവിടെ സിയാറത്തിന് സ്ഥിരമായി വരുന്ന ധാരാളം ആളുകൾ എന്ത് വിഷയങ്ങളും ഇവിടത്തേക്ക് നേർച്ചയാണ്, എന്ത് വിഷയങ്ങളിലും ഇവിടത്തേക്ക് സിയാറത്തിന് നേർച്ചയാക്കി, സിയാറത്തിന് വരുന്ന ഇവിടത്തേക്ക് ഫാത്തി ഓതുന്ന ഇവിടത്തെ വനിത കോളേജുകളിലെ വിമൻസ് കോളേജിലെ കുട്ടികൾ നിരവധി തഹ്ലീലുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ. ബാവ ഹാജിയുടെ ഉമ്മ അറഫ ദിവസത്തിൽ മരണപ്പെട്ടു. അതുപോലെ തന്നെ ഓഫീസിൽ ഫാറൂഖിന്റെ ഉപ്പാപ്പ മുഹമ്മദ്, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവര്, സഹായിക്കുന്നവര്, മരണപ്പെട്ടവരുണ്ട്. ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ. പരിസരങ്ങളിലെ പള്ളികളിലും മക്ബറ വീട്ടിലും മറവിട്ട് കിടക്കുന്ന ധാരാളം മുഅ്മിനീങ്ങൾ, പ്രത്യേകിച്ച് 3 പതിറ്റാണ്ട് കാലം ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഈ പരിസരത്തുള്ള എല്ലാ ആളുകളും
ജാതി മതഭേദമന്യേ എല്ലാ സഹായ സഹകരണങ്ങളും ഇപ്പോഴും പരിസരത്തുള്ള ഹൈന്ദവ സഹോദരങ്ങൾ ഇതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങളാലാവുന്നത് ഞങ്ങൾ ചെയ്തു തരാം. എല്ലാ അർത്ഥത്തിലും സ്നേഹിക്കുന്നവരാണ്. ആ സ്നേഹിക്കുന്ന സഹായിക്കുന്ന സർവർക്കും നീ ഐശ്വര്യവും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും പുരോഗതിയും നീ നൽകണേ. മരിച്ചുപോയ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവരുടെയും എല്ലാ ദോഷങ്ങളും നീ വിട്ട് മാപ്പാക്കണേ അല്ലാ. ഖബറുകൾ നീ സ്വർഗമാക്കണേ അല്ലാ. അവരെയും ഞങ്ങളെയും നീ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അർശന്റെ നീലുകൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാ. നാളെയും മറ്റന്നാളും മൂന്ന് ദിവസവും ഇവിടെ കൂടണമെന്ന് ശക്തിയായ ആഗ്രഹമുണ്ടായിരുന്നു. കഴിഞ്ഞ റമദാൻ 21-ന് ഇവിടെ സ്വലാത്തിന് വന്ന സമയത്ത് വിനീതൻ തന്നെയാണ് ഈ സ്വലാത്തിന്റെ ഉറൂസിന്റെ ഡേറ്റ് നിശ്ചയിച്ചത്. പക്ഷെ അന്ന് ഇവിടത്തെ കലണ്ടർ നോക്കി ദിവസം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ മാസം മലപ്പുറത്ത് സ്വലാത്ത് നഗറിന്റെ ഡേറ്റ് നോക്കുമ്പോഴാണ് ഒരൊറ്റ ദിവസമാണ് അവിടുത്തെ സ്വലാത്തും ഇവിടുത്തെ സ്വലാത്തും. അത് മാറ്റിവെക്കാൻ അടുത്ത മാസത്തേക്ക് അടുത്ത ആഴ്ചത്തേക്ക് വല്ല മാർഗവുമുണ്ടോ എന്ന് ആലോചിച്ചു നോക്കി. പക്ഷേ മാസം കണ്ടപ്പോ അടുത്ത വ്യാഴാഴ്ച 30 വെള്ളിയാഴ്ച രാവ് വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മുഹറം 1 തല ആഴ്ചയിലേക്ക് മാറ്റാൻ കഴിഞ്ഞ ആ വ്യാഴാഴ്ചത്തേക്ക് മക്കത്തായതുകൊണ്ട് ഒരു മാർഗവുമില്ലാത്തതുകൊണ്ട് അപ്പോൾ രണ്ടും നടക്കണം. അവിടെ വെച്ച് ഇൻഷാ അല്ലാ ആ സ്വലാത്ത് മജ്‌ലിസ് മുഴുവനും കാക്കും. ഇവിടെ വെച്ച് ഇതും അപ്പൊ ഇൻഷാ അല്ലാ ഇന്ന് ഹജ്ജ് കഴിഞ്ഞ് വന്ന് മസ്ജിദിലേക്ക് പോകാതെ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത്. കടലുണ്ടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാ വിഷയത്തും നാളെ അൽഹംദുലില്ലാ ഈ പ്രസ്ഥാനത്തിന്റെ അജീയനായ നായകനായ മർഹൂം താജുൽ ഉലമ അസ്സി അബ്ദുറഹ്മാൻ അൽ ബുഖാരി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ് വനഫഅന ബി ഉലൂമിഹി വസ്റാരി ഫി ദാരൈ മഹാനവകളുടെ പുത്രൻ സയ്യിദ് കൂറാ തങ്ങൾ, അതുപോലെ തന്നെ ഭയാർത്ഥങ്ങൾ, പ്രഭാഷണ വേദിയിൽ ആരുടെയും ആകർഷിക്കുന്ന പണാർഹമായ പ്രഭാഷണത്തിന്റെ ഉടമ ഫാറൂഖ് നഈമി ഒക്കെ ഇൻഷാ അല്ലാ നാളെ മറ്റന്നാൾ നമ്മുടെ പ്രസ്ഥാന നായകരും നേതാക്കളും ഒക്കെ ഇൻഷാ അല്ലാ എല്ലാറ്റിലും നിങ്ങളുടെ സജീവ സാന്നിധ്യം ഉണ്ടാവണം. നിങ്ങളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള സഹകരണം ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാം സ്വീകരിക്കണേ അല്ലാ. ഈ സ്ഥാപനത്തിന് വേണ്ടി ഏതെല്ലാം വിധത്തിൽ നിങ്ങൾക്ക് സഹായിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ അൽഹംദുലില്ലാ ഇന്ന് യുവ പണ്ഡിതരിൽ നിറഞ്ഞ പാണ്ഡിത്യത്തിന്റെ ഉടമ പ്രിയപ്പെട്ട സാലി സാജി ഉസ്താദ് സദാസമയത്തും ഇവിടെ നിൽക്കുന്നു. കഴിഞ്ഞ അയ്യാമു തസ്ദീഖിൽ ദുൽഹജ്ജ് 12-ന് അന്ന് അത് മരിച്ച അതേ ദിവസം വലിയ സദസ്സും ആ സദസ്സിന് ഭക്ഷണം നൽകിയവരും അതിന് നേതൃത്വം വഹിച്ചവരും ഒക്കെ ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാതിരുന്നിട്ടും ഇൻഷാ അല്ലാ ഈ പരിസരത്തുള്ള ധാരാളം ആളുകൾ വന്നു വലിയ സദസ്സായി. അബ്ബേ അവർക്കെല്ലാം നീ ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ. ഇന്ന് രാവിലെ കാലത്ത് സയ്യത്ത ഉള്ളാ തങ്ങൾ വന്നു, അതുപോലെ തന്നെ പലവരും കുമ്പുൽ തങ്ങൾ അബു തങ്ങൾ ഓപ്പറേഷൻ കഴിഞ്ഞു വിഷമത്തിലായി. അബ്ബെ നീ തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ, തീർത്തും നീ ഷിഫയാക്കണേ അല്ലാ. അൽഹംദുലില്ലാ സമാപനത്തിന് വരുമെന്ന് പറഞ്ഞത് നമ്മുടെ ഏറ്റവും വലിയ നേതൃത്വം ഇന്ന് മഹാനായ റയീസുൽ ഉലമ, അതുപോലെ തന്നെ മഹാനായ സുൽത്താൻ ഉലമ കാന്തപുരം, മഹാനായ താജുശരിയ ആലി കുഞ്ഞു ഉസ്താദ്, 50 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ അഭിവക്ത സമസ്തയിൽ
നേതൃത്വം നൽകിയ ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതനാണെന്ന് താജു ശരിയ അലി കുഞ്ഞു ഉസ്താദ് ഈ പ്രദേശത്തിന്റെ ശക്ത മഹല്ലത്തുകളുടെ കാളി, നിരവധി മഹല്ലത്തുകളുടെ കാളി കൂടിയാണ്. അതുപോലെ തന്നെ എ കെ നിബ്രാസുലം, എ കെ അബ്ദുറഹ്മാൻ മുസ്ലിയ, കൻസുലുലമ ചിത്താരി ഹംസ ഉസ്താദ് തുടങ്ങിയ ഞങ്ങളുടെ നേതൃത്വത്തിന് മുഹീസുന്ന പൊന്മ ഉസ്താദ്, പേരോട് ഉസ്താദ്, ആ നേതൃത്വത്തിലെല്ലാം ദീർഘായുസ്, ഖൈറു ബർക്കത്ത്, ഇസ്സത്ത്, ആഫിയത്ത്, റാഹത്ത്, ഹിമ്മത്തിനെ എത്തിക്കൊടുക്കണേ അല്ലാ. ആ തണലിൽ ദീർഘകാലം ഞങ്ങൾക്ക് സുന്നത്യമാത്തിന് പ്രവർത്തിക്കാൻ ഈ തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാ, മഴ നമുക്ക് അനുഗ്രഹമാണ്. മഴയുടെ സമയത്ത് ദുആ ചെയ്താൽ ആ ദുആക്ക് ഇജാബത്ത് ലഭിക്കുമെന്ന് ധാരാളം പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാ ഇത് എന്തുകൊണ്ടും ദുആക്ക് ഇജാബത്തുള്ള സമയമാണെന്ന് മനസ്സിലാക്കി ഉദൂഹു വാന്തും മുഖിനൂന ബിൽ ഇജാബ, ദുആക്ക് ഇജാബത്ത് ഉറപ്പിച്ചുകൊണ്ട് കൈമലർത്തുക. جددوا ايمانكم ونبروا قلوبكم وزينوا السنتكم بقولي لا اله الا الله 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 لا إله إلا الله إله إلا الله لا 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 إله
عليها نهيا وعليها نموت وعليها نبعث إن شاء الله دعاجينا سميت نغل اللام اللام آيا ونراو باهيد سهودري استعبت جلسة كتياس جلاد البخاجة ونبلي ميم آيا مايتي رسول بالله تابست إلهنا ربين شفيا كره الله شفيا كره الله كاكا ورا ودنا أنده دوت كاكا ورا ودنا استعبت ركودنا മഹൽ വ്യക്തിത്വമാണ്. സി പി സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ്. തീർത്തും നീ ഷിഫയാക്കടയാവുക. എന്റെ മകളുടെ പ്രസവത്തിന്റെ ഡേറ്റ് കഴിഞ്ഞ രണ്ടാം തീയതി
ഇന്നിങ്ങോട്ട് വരുന്ന സമയത്ത് മകള് വല്ലാതെ സുഖപ്രസവമാക്കട്ടെ അള്ളാ. അതുപോലെ ഗർഭിണികളായ എല്ലാ സഹോദരിമാരുടെയും, കാക്കയുടെ മകള് ഗർഭിണിയാണ്, അനഞ്ചന്റെ ഭാര്യ ഗർഭിണിയാണ്, തങ്ങളുടെ മകള് കുടുംബത്തിന് ധാരാളം ഗർഭിണികളാകുന്ന സഹോദരിമാർ എല്ലാവർക്കും നീ സുഖപ്രസവം നീ നൽകണേ അല്ലാ, സുഖപ്രസവം നീ നൽകണേ അല്ലാ, സിസേറിയനാക്കല്ല അല്ലാ. ഞങ്ങളൊക്കെയും മക്കള്, കാക്കയുടെ മൂന്ന് പെൺമക്കളും അവരുടെ ഭർത്താക്കളും ഏകമകൻ അൽഹംദുലില്ലാഹ്. ഇന്ന് ഈ സ്ഥാപനത്തിന്റെ എല്ലാ കാര്യവും കാക്ക എന്തെല്ലാം ചെയ്തു അതെല്ലാം നിർവഹിക്കുന്ന പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിന്റെ നായകൻ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ, അല്ലാഹു തആല പൂർണ്ണ ആരോഗ്യമുള്ള ദീർഘായുസ്സോടെ ദീർഘകാലം ഈ പ്രസ്ഥാനത്തിന് സ്ഥാപനത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു തആല എല്ലാവിധ തൗഫീഖും ആഫിയത്തും ഇഫ്വത്തും റാഹത്തും ഇസ്സത്തും തൗഫീഖും നീ നൽകണേ അല്ലാഹ്. എല്ലാവിധ പ്രയാസങ്ങളും വിഷമങ്ങളും നിന്ന് അവരെയും ഞങ്ങളെയും കുടുംബത്തെയും ഉലമാക്കളെയും പ്രസ്ഥാന ബന്ധുക്കളെയും സ്ഥാപന ബന്ധുക്കളെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നമുക്ക് സ്വലാത്തു ചൊല്ലി ദുആ ചെയ്യാം. ان الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما صلى الله على محمد صلى الله عليه وسلم 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 صلى الله على محمد
അല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു 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 അലൈഹി വസല്ലം اللهم صل على محمد صل عليه وسلم وصل على جميع الانبياء والمرسلين وعلى ملائكتك المقربين وعلى اهل طاعتك اجمعين والحمد لله رب العالمين സ്ഥാപനത്തിലേക്ക് ആവശ്യമായ ജനറേറ്റർ ഒരു മഹൽ വ്യക്തിത്വം ഓഫർ ചെയ്തിട്ടുണ്ട്. അർഹമുറാഹിമായ അള്ളാഹ് ഈ സ്ഥാപനത്തിലെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കുന്ന ആ മാന്യ സഹോദരൻ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും നീ ദൂരീകരിക്കണേ അള്ളാഹ്. എല്ലാവിധ വിജയങ്ങളും നീ നൽകി അദ്ദേഹത്തെ നീ സന്തോഷിപ്പിക്കണേ അള്ളാഹ്. അനുഗ്രഹത്തിൽ നിന്ന് ഇസ്സത്തിൽ നിന്ന് റാഹത്തിലേക്ക് ഖൈറിലേക്ക് ബർക്കത്തിലേക്ക് എല്ലാ നല്ലതിലേക്കും നീ അദ്ദേഹത്തെ എത്തിക്കണേ അള്ളാഹ്. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ അരി മറ്റ് ഭക്ഷ്യവസ്തുക്കൾ നേർച്ചയിലേക്ക് വേണ്ട വിഭവങ്ങൾ ആട് അതുപോലെ തന്നെ അരികള് മറ്റ് ഭക്ഷ്യവസ്തുക്കള് സഹായിക്കുന്ന സഹകരിക്കുന്ന സർവർക്കും നീ ഖൈറു ബർക്കത്തിനി നൽകണേ അള്ളാഹ്. ഇസ്സത്ത് സ്വിഹത്ത് ആഫിയത്തിനി നൽകണേ അള്ളാഹ്. الحمد لله الحمد لله رب العالمين يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد حتى ترضى يا ربنا لك الحمد حمدا دائما مع دوامك ولك الحمد حمدا خالدا مع خلودك ولك الحمد حمدا لا منتهى له دون مشيئتك ولك الحمد حمدا لا يريد قائله إلا رضاك ولك الحمد حمدا يوافي نعمه ويكافئ مزيدا اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستشفى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل على سيدنا محمد عبدك ورسولك النبي الأمي وعلى آل محمد وأزواجه وذريته كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم بارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد وسلم تسليما كثيرا دائما مباركا فيه على كل حال اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها
وعليها ونور الأبصار وضيائها وعلى آله وصحبه وسلم. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وسلم ومولانا محمد صلاة ترضيك وترضيه وترضى الله بها يا رب العالمين وصلاة تنجينا بها من جميع الأهوال والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفرنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك على الدرجات وتبلغنا بها كس الغايات من جميع الخيرات في الحياة بعد الممات. أوصل اللهم ثواب ما صلينا وما هدينا وما قرأناه من القرآن العظيم إلى حضرة نبينا وحبيبنا المصطفى محمد صلى الله عليه وسلم ثم إلى حضرات أرواح جميع الأنبياء والمرسلين وأزواجه الطاهرات أمهات المؤمنين وآله وأهل بيته وذريته وعترتنا يوم الدين وأصحابه ساداتنا البدريين والأحديين والخندقيين والحنينيين والتبوكيين وقيبليين بقية الصحابة والقرابة وكافة أولياء الله تعالى خصوصا إلى حضرات أرواح مشايخنا ومشايخ مشايخنا ومشايخ السلسلة القهدرية والدفاقية والنقشبندية والشاذلية والصهروردية وأصولهم وفروقهم وسائر خواص عبادك خاصة خصوصا إلى حضراته خصوصا حضرة شيخنا تاج العلماء وشيخنا نهود العلماء وكافة أهل بيت رسول الله صلى الله عليه وسلم وصل حضرة شيخنا باني هذه المؤسسة هذا المظهر الشيخ السيد القاضي السيد محمد عمر الفاروق البغادي قدس الله سره وإلى حضرة شيخنا وقياتنا السيد أبينا السيد أحمد البغادي قدس الله سره وإلى حضرة شيخنا وجينا السيد حامد البغادي قدس الله سره وإلى حضرة أرواح إلى أجدادنا وجداتنا وعمامنا وعماتنا وأقوالنا وخالاتنا وإخوتنا وأخواتنا وأقاربنا وأصحابنا ومن ماتوا منا وكافة أولياء الله تعالى وكافة أهل بيت رسول الله صلى الله عليه وسلم. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم بحقوقهم. ربنا ادخلنا برحمتك في عبادك الصالحين أرحم الراحمين يا الله. مهانا عمر القاضي رضي الله عنه مهانا الشيخ عبد الرحمن بافق التنقل مهانا يا شيخ سراج القادري الشيخ كمال الدين عمر القادري عبد الصمد بيتاني تلني داروالم ساداتكلم أولياءكلم علماءكلم ننجل وندرايا وبابا سيح حمد البخاري أدوالتنا ننجل لإستابرتن لإستابرتن جهتر سهد سيد محمد عمر الفاروق البخاري تنقل مهانا يا تاج العلماء مهانا يا نور العلماء أنجنا ننجل ساداتكل علماءكلم نهدا താഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി ഈ നാട്ടിലും പരിസരങ്ങളിലും മരിച്ചു കിടക്കുന്ന ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും സർവരിലേക്കും ഇതിന്റെ പ്രതിഫലം നീ എത്തിക്കണേ അല്ലാഹ് എത്തിക്കണേ അല്ലാഹ്. റബ്ബേ ഞങ്ങൾ ഞങ്ങളുടെ ഉമ്മ ഉപ്പമാർ ഉസ്താദുമാർ മഷായിഖുമാർ ഭാര്യ സന്താനങ്ങൾ ബന്ധുമിത്രാദികൾ കുടുംബാംഗങ്ങൾ സഹോദര സഹോദരിമാർ അവരെ ഭാര്യമാർ സന്താനങ്ങൾ സഹോദരിമാർ അവരെ ഭർത്താക്കൾ മക്കൾ ഞങ്ങളുടെ മരുമക്കൾ പേരമക്കൾ സന്താന പരമ്പര ശിഷ്യ പരമ്പര ഇവിടത്തേക്ക് സിയാറത്തിന് വരുന്നവര് നേർച്ച നേരുന്നവര് അരിയും പഞ്ചസാരയും മൈദയും ഭക്ഷ്യവസ്തുക്കള് ആടുകള് കോഴികള് ഇവിടത്തേക്ക് നിരന്തരം ബന്ധപ്പെടുകയും അതുപോലെ നാളെയും മറ്റന്നാളും വിഭവ സഭാഹരണങ്ങൾ നടത്തുന്നവര് നേർച്ചക്ക് ഭക്ഷണം നൽകുന്നവര് ഊർവസിനെ സഹായിക്കുന്നവര് സർവരിലും വന്ന തെറ്റുകുറ്റങ്ങള് പോരായ്മകള് ന്യൂനതകള് കുറവുകള് അറിയാവുന്ന നിന്റെ തെറ്റേയും റഹ്മത്തും മഗ്ഫിറത്തും അല്ലാതെ ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല റബ്ബേ. റബ്ബേ നീ ഞങ്ങൾക്കെല്ലാം നീ മാപ്പാക്കണേ അല്ലാ.
പൊറുക്കണേ അല്ലാ, നീ ഞങ്ങളെ പാപികളുടെ ലീസ്റ്റിൽ പെടുത്തല്ല അല്ലാ, ദോഷികളിൽ പെടുത്തല്ല അല്ലാ, ദോഷികളാക്കല്ല റബ്ബേ, ഞങ്ങളെ പാപികളാക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ, പൊറുക്കണേ അല്ലാ. വരും കാലങ്ങൾ തെറ്റുകുറ്റങ്ങളില്ലാതെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഇബാദത്തിൽ കടിഞ്ഞുകൂടാൻ, നിന്റെ ദീനെ ഹിദമയിൽ കടിയാൻ, നീ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. യാ ഷാഫി യാ അല്ലാ, യാ കാഫി യാ അല്ലാ, യാ മുആഫി യാ അല്ലാ, ബിയദിക ശിഫാ വബി ഇറാദതിക ശിഫാ വബി ഖുദ്റതിക ശിഫാ. ഞങ്ങളുടെ വീട്ടിലും കുടുംബത്തിലും തറവാട്ടിലും ഞങ്ങളുടെ ബന്ധുക്കളിലും സ്നേഹിക്കുന്നവരിലും സഹായിക്കുന്നവരും പലരും പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരാണ് അല്ലാ. സർവ രോഗങ്ങളും നിനക്കറിയാമല്ല റബ്ബെ, നിന്റെ ശിഫയല്ലാതൊരു ശിഫ ഞങ്ങൾക്കില്ല റബ്ബെ, നിന്നോടല്ലാതെ പറയാൻ ഞങ്ങൾക്കില്ല റബ്ബെ, സർവ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ, എനിക്ക് പനി ബാധിച്ചു കഴിഞ്ഞ സി പി ഉൾപ്പെടെ ആരെല്ലാം ഹോസ്പിറ്റലിലും മറ്റും കഴിയുന്ന റബ്ബെ, നവാസ് മൗലവി എല്ലാം നീ ശിഫയാക്കണേ അല്ലാ, ഞങ്ങളുടെ അമ്മായി തുടങ്ങി ആരെല്ലാം രോഗബാധിതരായി കഴിയുന്നു സർവരും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ, ഈ സ്ഥാപനത്തെ സഹായിച്ച സഹകരിച്ച ഈ സ്ഥാപനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവരിൽ കുടുംബങ്ങളിൽ ആരെല്ലാം രോഗബാധിതരാണോ സർവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, പൂർണ്ണാരോഗ്യമുള്ള ദീർഘായുസ് നീ നൽകണേ അല്ലാ. റബ്ബേ, ഞങ്ങൾ ആരെയും ഹാർട്ടറ്റ് ഹാർട്ടിന് പ്രോബ്ലം കൊണ്ട് പരീക്ഷിക്കല്ല റബ്ബേ, റബ്ബേ ഹാർട്ടിന്റെ വാൾവുകൾക്ക് ബ്ലോക്കുകൾക്ക് ബ്ലോക്കുകളോ വീക്കുകളോ ലീക്കുകളോ നൽകല്ല, ഹാർട്ട് സംബന്ധമായ സർവ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ. ആൻജിയോഗ്രാമിന് ആൻജിയോ പ്ലാസ്റ്റിക് വിധേയരാക്കല്ല റബ്ബേ, ബലൂൺ സർജറിക്കോ ബൈപ്പാസ് സർജറിക്കോ വിധേയരാക്കല്ല റബ്ബേ, സർവവിധ ഹാർട്ട് സംബന്ധമായ രോഗങ്ങളും നീ സലാമത്താക്കണേ റബ്ബേ, കിഡ്നിക്ക് യാതൊരു വിധത്തിലുള്ള തകരാറും നൽകല്ല റബ്ബേ, ക്രിയാറ്റിൻ കൂടുന്നവരാക്കല്ല റബ്ബേ, റബ്ബേ ശ്വാസകോശത്തിന് തന്നെ നാളത്തിന് തകരാറ് നൽകല്ല റബ്ബേ, കൈകാലുകൾ കടച്ചിന് തരിപ്പ് നൽകല്ല അല്ലാ, ക്ഷീണങ്ങൾ തളർച്ചകൾ നൽകല്ല അല്ലാ, റബ്ബേ ഞങ്ങളുടെ കരളിനോ ലിവറിനോ പീഹക്കോ തകരാറ് നൽകല്ല അല്ലാ, റബ്ബേ ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ നൽകല്ല അല്ലാ, എയ്ഡ്സ് പ്ലേഗ് നൽകല്ല അല്ലാ, വെള്ളപ്പാണ്ട് കുട്ടം ഭ്രാന്ത് നൽകല്ല അല്ലാ, ആസ്തമ പൈൽ സെക്സിമ സുറിയാസ് നൽകല്ല റബ്ബേ, റബ്ബേ എല്ലാ സ്കിൻ കംപ്ലൈന്റുകളും നീ ശിഫയാക്കണേ അല്ലാ, റബ്ബേ ഡിസ് പ്രോബ്ലം റബ്ബേ, നിന്റെ ശിഫയല്ലാതൊരു ശിഫയില്ല റബ്ബേ, നിന്നക്ക് നിന്നിലേക്ക് ശിഫയ്ക്ക് വേണ്ടി ഞങ്ങൾ യാചിക്കുന്നു റബ്ബേ, യാചിക്കുന്നു റബ്ബേ, നീ ശിഫയാക്കണേ അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ, റബ്ബേ ഞങ്ങളുടെ രോഗശയ്യാവലംബികളാക്കല്ല റബ്ബേ, രോഗശയ്യാവലംബികളാക്കല്ല റബ്ബേ, വീൽ ചെയർ ആശ്രയിക്കേണ്ടവരാക്കല്ല റബ്ബേ, റബ്ബേ ഞങ്ങൾ ഒരാൾ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല റബ്ബേ, ഒരാൾ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിക്കല്ല റബ്ബേ, കൈകാലുകൾക്ക് ക്ഷീണം തളർച്ച അസ്വസ്ഥകൾ നൽകല്ല റബ്ബേ, റബ്ബേ എല്ലാവിധ ദൗർബല്യങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സിഹ്റുകളിൽ നിന്നും കണ്ണീറുകളിൽ നിന്നും ആഫാത്തുകളിൽ നിന്നും മുസീബാത്തുകളും ഞങ്ങളെ രക്ഷപ്പെടുത്തേ അല്ലാ, എല്ലാവിധ ആഫത്തുകളിൽ നിന്നും മുസീബത്തുകളും ഞങ്ങളെ രക്ഷപ്പെടുത്തേ അല്ലാ, എല്ലാ സിഹ്റും നീ ബാത്തിലാക്കണേ അല്ലാ, എല്ലാ അസൂയയിൽ നിന്നും നീ രക്ഷപ്പെടുത്തേ അല്ലാ, പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, എല്ലാവിധ പരീക്ഷകളും ഞങ്ങളെ നീ സലാമത്താക്കണേ അല്ലാ, യാ ഹയ്യു യാ ഖയ്യൂം യാ അല്ലാ, യാ ലതീഫ് യാ അല്ലാ, യാ ദുൽ ജലാലി വൽ ഇക്രാം യാ അല്ലാ, ഞങ്ങൾ ഒരാളെയും ഒരു രോഗങ്ങളെ കൊണ്ട് നീ തളർത്തിക്കളയല്ല റബ്ബേ, ഒരു രോഗങ്ങളെ കൊണ്ട് നീ തളർത്തിക്കളയല്ല റബ്ബേ, ഒരു രോഗങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ തളർത്തിക്കളയല്ല റബ്ബേ, റബ്ബേ ഞങ്ങൾ വിവാഹം കഴിഞ്ഞെത്തിയോ വർഷങ്ങളായി മക്കളില്ലാതെ കട്ടപ്പെടുന്ന ധാരോളം ദമ്പതികളുണ്ട് റബ്ബേ, വാഹിതർക്ക് വിവാഹം കഴിഞ്ഞ് എത്ര വർഷങ്ങളായിരുന്നു മക്കളെ നൽകാൻ നിനക്ക് കഴിയുമല്ല റബ്ബേ, നീ സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ, ബീജങ്ങളിൽ അണുക്കളില്ല പവറില്ല കൗണ്ടില്ല മക്കൾ ജനിക്കില്ലെന്ന് വൈദ്യരോഗം പറഞ്ഞാലും ഞങ്ങളതിൽ വിശ്വസിക്കാതെ നിന്റെ റഹ്മത്ത് ആശിക്കുന്നു റബ്ബേ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ, ഞങ്ങളുടെ സന്താന പരമ്പര ശിഷ്യ പരമ്പര ഖിയാമന്നാൾ വരെ നിലനിർത്തണേ അല്ലാ, ഖൈറിലും സലാഹിലും വറഇലും ഇബാദത്തിലും തഖ്വയിലും ദീനി ഖിദ്മയിലായി ഖിയാമന്നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ, ഞങ്ങളുടെ മക്കൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഞങ്ങളുടെ സന്താന പരമ്പര ഖിയാമന്നാൾ വരെ നീ നിലനിർത്തണേ അല്ലാ, അന്യരാശ്രയിക്കാ ജീവിക്കുന്നവരാക്കണേ അല്ലാ,
അബ്ബേ ഞങ്ങളുടെ പെൺകുട്ടികൾ ആൺകുട്ടികളില്ലാത്തവർക്ക് സ്വാലിഹ ആൺകുട്ടികളെ നൽകണേ അല്ല, പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണേ അല്ല, ആണായാലും പെണ്ണായാലും നീ നന്നാക്കി തീർക്കണേ അല്ല, ആണായാലും പെണ്ണായാലും നീ നന്നാക്കി തീർക്കണേ അല്ല, ആണായാലും പെണ്ണായാലും കുട്ടികളുടെ പരമ്പരകൾ ഖിയാമന്നാൾ വരെ നിലനിർത്തുകയും അവർ ഞങ്ങളെ കണ്ണിലെ കരടാക്കൽ റബ്ബേ, അബ്ബേ ഞങ്ങളെ നാണക്കേടിലാക്കുന്ന മക്കളാക്കൽ റബ്ബേ, ഞങ്ങളെ ഇസ്സത്തിലാക്കുന്ന സന്താന പരമ്പരകളാക്കണേ അല്ല, അബ്ബേ ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങൾക്ക് ഇസ്സത്ത് റാഹത്ത് തുമൈത്തുൽ ഖൽബിനി നൽകണേ അല്ല, കരണ കുളിരേകുന്ന സന്താന പരമ്പരകളാക്കണേ അല്ല, മക്കളും മരുമക്കളും പേരമക്കളും അബ്ബേ ഞങ്ങളെ നാട്ടിലും വീട്ടിലും കുടുംബത്തിലും ഒത്തൊരുമയും കൂട്ടായ്മയും സ്ഥാപനത്തിലും പ്രസ്ഥാനത്തിലും നീ ചൊരിയണേ അല്ല, എല്ലാവിധ ഭിന്നിപ്പുകളും നീ വലിച്ചെറിയണേ അല്ല, ഒത്തൊരുമയും കൂട്ടായ്മയും നീ വർദ്ധിപ്പിക്കണേ അല്ല, ഇസ്സത്ത് ശ്രീഹത്ത് ആഫിയത്ത് നീ നൽകണേ അല്ല, ഖൈറു ബർക്കത്ത് അധികരിപ്പിക്കണേ അല്ല, എല്ലാവിധ പ്രതിസന്ധികളും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ല, അന്യരെ ആശ്രയിക്കാതെ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാതെ ഹക്ക് മറച്ചുവെക്കാതെ സത്യത്തിന് വേണ്ടി ജീവിക്കാൻ സത്യന്മാരുടെ മുമ്പിൽ തുറന്നു പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണേ അല്ല, ധൈര്യം നീ നൽകണേ അല്ല, ഈ ഉറൂസിന് ആവശ്യമായ അരികളും ഈ സ്ഥാപനത്തിലേക്ക് ആവശ്യമായ നേർച്ചകൾ ഈ മക്ബറയിലേക്ക് സിയാറത്തിന് വരുന്നവരെ ആരെല്ലാം പരിസരത്ത് നിന്നും വിദൂര ദിക്കുകളിൽ നിന്നും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നു സഹകരിക്കുന്നു സർവരെയും നാടും വീടും പേരും നൊക്കെ അറിയാം അറിയാമല്ലോ അല്ല, ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നീ കാണുന്നല്ലോ റബ്ബേ, നീ മഴവർഷിക്കുന്ന സമയത്ത് ദുആക്ക് ഇജാബത്ത് ഉണ്ടല്ലോ റബ്ബേ, ഇത്രയും മണിക്കൂറുകൾ ബുർദ ചൊല്ലി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മദഹുകള് നസ്വീഹത്തില് റബ്ബേ ദിക്റില് തഹ്ലീല് സ്വലാത്തില് കാത്തിരുന്ന ഈ ജനങ്ങള് റബ്ബേ എന്നിട്ട് നിന്നിലേക്ക് ഉയർത്തുന്ന കൈകൾ നീ ഖായിബാക്കല്ലോ റബ്ബേ, റബ്ബേ എല്ലാ വിഷമങ്ങളും നീ രക്ഷപ്പെടുത്തണേ അല്ല, എല്ലാ ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ല, നാളെയും മറ്റന്നാളും ഇവിടെ നടക്കുന്ന എല്ലാ സദസ്സുകളും ഇവിടുത്തെ എല്ലാ സ്വലാത്തു മജ്‌ലിസുകളും ഇവിടുത്തെ എല്ലാ ആത്മീയ വേദികളും ഇവിടെ നിന്ന് എന്തെല്ലാം മഹാനുഭാവം തുടങ്ങിവെച്ച് ഞങ്ങളിലേക്ക് കൈമാറി തന്നു അതെല്ലാം ഖിയാമന്നാൾ വരെ നീ നിലനിർത്തണേ അല്ല, ഖിയാമന്നാൾ വരെ നീ നിലനിർത്തണേ അല്ല, അതെല്ലാം നീ ശക്തിപ്പെടുത്തണേ അല്ല, പൂർവോപരി നീ ശക്തിപ്പെടുത്തണേ അല്ല, അതിന് നേതൃത്വം നൽകുന്നവരും സഹായിക്കുന്നവരും സഹകാരികളും വളണ്ടിയർമാരും പ്രവർത്തകരും അവർക്ക് നീ ഇജ്ജത്ത് നൽകണേ അല്ല, ശക്തമായ മഴ പെയ്തിട്ടും പോകാതെ കാത്തിരിക്കുന്ന സ്ത്രീക്കാര് മഴ പെയ്യുമ്പോൾ വെള്ളം നന്നാക്കിയും വെള്ളം തിരിച്ചുമൊക്കെയും കട്ടപ്പെടുന്ന വളണ്ടിയർമാര് ഇതിന് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നവര് അത് വിതരണം ചെയ്യുന്നവര് അതിനുവേണ്ടി കട്ടപ്പെടുന്നവര് റബ്ബെ ഓരോരുത്തരുടെയും നാടും വീടും നെക്കറിയാം റബ്ബെ, ലക്ഷ്യങ്ങളും ആവശ്യങ്ങളും നെക്കറിയാം അല്ല, റബ്ബെ അവരെയും ഞങ്ങളെയും നീ വിജയികളെ ലീശിൽപ്പെടുത്തലേ അല്ല, പരാജിതരെ ലീശിൽപ്പെടുത്തല്ല റബ്ബെ, പരാജിതരെ ലീശിൽപ്പെടുത്തല്ല റബ്ബെ, റബ്ബെ ഞങ്ങൾക്ക് ആരോടും അസൂയ നൽകല്ല റബ്ബെ, ഞങ്ങൾക്ക് അഹങ്കാരം നൽകല്ല റബ്ബെ, ദുർവാശിനി ഞങ്ങൾക്ക് നൽകല്ല റബ്ബെ, ഞങ്ങൾക്ക് ഇസ്സത്തു റാഹത്ത് നീ നൽകണേ അല്ല, റബ്ബെ ഇസ്സത്തു റാഹത്ത് നൽകണേ അല്ല, റബ്ബെ ഞങ്ങളുടെ വീട്ടിലെ കുടുംബങ്ങളില് ഗർഭിണികളായവര് റബ്ബെ എന്റെ മകള് പ്രസവം അടുത്തത് ജേഷ്ഠന്റെ മകള് കാക്കയുടെ മകള് അനുജന്റെ ഭാര്യ പെങ്ങളുടെ മകള് കുടുംബത്തിൽ പലരും ഗർഭിണികളാണ് റബ്ബെ, സുഖപ്രസവമാക്കണേ അല്ല, റബ്ബെ ഞങ്ങളൊക്കെ നാട്ടിലും വീട്ടിലുമുള്ള മുഴുവൻ ഗർഭിണികളും ശിഷ്യന്മാരുടെ ഭാര്യമാര് ഞങ്ങളെ സഹായിക്കുന്നവരുടെ ഭാര്യമാര് പെൺകുട്ടികള് എല്ലാ ഗർഭിണികൾക്കും നീ സുഖപ്രസവം നൽകണേ അല്ല, സിസേറിയനാക്കല്ല റബ്ബെ, സിസേറിയനാക്കല്ല റബ്ബെ, സിസേറിയനാക്കല്ല റബ്ബെ, സുഖപ്രസവമാക്കണേ അല്ല, സുഖപ്രസവമാക്കണേ അല്ല, സുഖപ്രസവമാക്കണേ അല്ല, ആഹത്തിലാക്കണേ അല്ല, വിഷമങ്ങൾ പ്രയാസങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ല, വീടില്ലാത്ത എത്രയോ കുടുംബങ്ങളുണ്ട് റബ്ബെ, നല്ല സ്ഥലം നീ നൽകണേ അല്ല, റബ്ബെ അഡ്വാൻസ് കൊടുത്ത് പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ അല്ല, പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ആക്കണേ അല്ല, പ്ലാനുകൾ പാസ്സാക്കണേ അല്ല, ഞങ്ങളുടെ പള്ളികൾക്കും മദ്രസകൾക്കും സ്ഥാപനങ്ങൾക്കും റബ്ബെ നമ്പറുകൾ എളുപ്പമാക്കണേ അല്ല, എല്ലാ തലസ്ഥങ്ങളും നീ നീക്കണേ അല്ല, ഞങ്ങൾ തുടങ്ങിവെച്ച സംരംഭങ്ങളെല്ലാം നീ പൂർത്തീകരിക്കണേ അല്ല, ഇവിടെ ആവശ്യമായ കെട്ടിടങ്ങളെല്ലാം പൂർത്ത് പടുത്തുയർത്താൻ തൗഫീഖ് നൽകണേ അല്ല, വിമൻസ് കോളേജിന് നല്ലൊരു സുശക്തമായ ബിൽഡിംഗിന്റെ പണി തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ല,
തൗഫീഖ് നൽകണേ അല്ല, പ്രയാസങ്ങൾ വിഷമങ്ങൾ നീ രക്ഷപ്പെടുത്തണേ അല്ല, എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ അല്ല, ഒരു മേഖലയും ഞങ്ങളെ നീ തളർത്തി കളയല്ല അല്ല, ഒരു മേഖലയും ഞങ്ങളെ നീ തളർത്തി കളയല്ല അല്ല, തൊഴിലഹിതർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ല. റബ്ബേ മക്കയിൽ ഞങ്ങളുടെ സജീവ പ്രവർത്തകനായ മുഹമ്മദ് ഹനീഫ അമാനി കൂടെയുള്ള ഹജ്ജിന് പുറപ്പെട്ടവരെ ഫിംഗർ പ്രിന്റ് റബ്ബേ ഒരു കാരണവശാലും അവരുടെ ഭാവി ജീവിതത്തിൽ ഒരു നടക്കുള്ള കോട്ടങ്ങളും നൽകല്ല റബ്ബേ, ഒരുവിധ കോട്ടങ്ങളും നൽകല്ല റബ്ബേ, അവർക്ക് വരാനും പോകാനും ഹജ്ജുകളും ഉംറകളും ഖിദ്മകൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ, എല്ലാ ബുദ്ധിമുട്ടുകളും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. റബ്ബേ ഞങ്ങളെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന ഓരോരുത്തരെയും റബ്ബേ എസ്എസ്എഫിന്റെ സാഹിത്യോത്സവത്തിന് പോകുന്ന സമയത്ത് മരണപ്പെട്ട ഇർഷാദ് സഹാബിയർ, അതുപോലെ ഞങ്ങളുടെ നേതാക്കൾ മരണപ്പെട്ടവർ എല്ലാവരെയും സ്വർഗാവകാശികളാക്കണേ അല്ലാ, സ്വർഗാവകാശികളാക്കണേ അല്ലാ, ആ കുടുംബത്തിന് ക്ഷമ സമാധാനം നൽകണേ അല്ലാ, ഫാവഹാജിയുടെ ഉമ്മ, ഫാറൂഖിന്റെ വലിയുപ്പ, അങ്ങനെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ ഗുണകാംക്ഷകൾ മക്കത്ത് ഉമർ മുസ്ലിഹാര്, അതുപോലെ തന്നെ ഷഫീഖ് അബ്ദു ഹാജി മുസ്ലിഹരങ്ങാടി തങ്ങൾ തുടങ്ങി ഇന്ന് രാമനാട്ടെ ഇമ്പിച്ചിക്കാട്ടി ഹാജി, ആ കബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, അവർ ഞങ്ങളുടെ കിതാബ് വലം കൈകളിൽ നൽകണേ അല്ലാ, അർശന് നിലകൊണ്ട് അനുഗ്രഹീതരാക്കണേ അല്ലാ, റബ്ബേ ഞങ്ങളിൽ നിന്ന് കള്ള കേസുകൾ കുടുങ്ങിയ സലാമത്ത് ആക്കണേ അല്ലാ, വിൽക്കാൻ ഉദ്ദേശിക്കുന്ന മാന്യമായ വിലക്ക് വിൽക്കാൻ തൗഫീഖ് നൽകണേ അല്ലാ, മോഷ്ടിക്കപ്പെട്ട അവകാശപ്പെട്ട നഷ്ടപ്പെട്ടകളിലേക്ക് തിരിച്ചെത്തിക്കണേ അല്ലാ, റബ്ബേ എല്ലാവിധ ഹലാല ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാ, ഞങ്ങളെയും ഞങ്ങളെ കൂടെയുള്ളവരെയും എല്ലാ ഹജ്ജുകളും നീ സ്വീകരിക്കണേ അല്ലാ, സിയാറത്തുകളും ഉംറകളും നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, അവസാനത്തെ ഹജ്ജോ ഉംറയോ ആക്കല്ല റബ്ബേ, അവസാനത്തെ ഹജ്ജോ ഉംറയോ ആക്കല്ല റബ്ബേ, ഞങ്ങൾക്ക് ഹജ്ജ് ലൈസൻസിനി എളുപ്പമാക്കണേ അല്ലാ, എല്ലാ തടസ്സങ്ങളും നീ നീക്കണേ അല്ലാ, ഞങ്ങളെ കച്ചവടങ്ങളിലും കൃഷികളിലും ഞങ്ങളുടെ മൃഗങ്ങളിലും ഞങ്ങളുടെ ഫാക്ടറികളിലും ഞങ്ങളുടെ വില്ലുകളിലും വീടുകളിലും പറമ്പുകളിലും തോട്ടങ്ങളിലും വാഹനങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയും ഖൈറു ബർക്കത്ത് നൽകണേ അല്ലാ, ഇസ്സത്ത് സലാമത്ത് നൽകണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ദുആ സ്വീകരിക്കണേ അല്ലാ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ വഇലാഹു ഹാതി അർവാഹി അബാഇന വഉമ്മഹാതിന വജദാദിന വജദ്ദാതിന വഇഖ്വാതിന വഅഖവാതിന വഖാരിബിന വഅസ്ഹാബിന ആരിന വമം മാതു മിന്ന ബന്ദുഫല ഫീ ഹാദിഹിൽ ബൽദ വഫീ ഹാദിഹിൽ ഖറിയ വകാഫതി ഉമ്മതി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സയ്യിൻ ഖുബൂറനാ വഖുബൂറഹും ബിസീനത്തിൽ ഖുർആൻ, അല്ലാഹുമ്മ ശദ്ദിദ് ഖുബൂറനാ വഖുബൂറഹും ബിശറഫിൽ ഖുർആൻ, അല്ലാഹുമ്മ ജ്മഅ് ബൈനഹു ബൈനഹും ഫീ ദാരിൻ നഈം ബി ദിവാരി നബിയ്ക്കൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. റബ്ബനാ തഖബ്ബൽ മിനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബ് الرحيم. اللهم اغفر لي أبائنا وأمهاتنا وأساتذتنا يا غافر المذنبين وارحمنا وإياهم برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب بحق صلى الله على محمد صلى الله عليه وسلم. ഇൻഷാഅല്ലാ എല്ലാവർക്കും എന്താണോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്കൊക്കെ നൽകാൻ പറ്റാവുന്ന വിലപ്പെട്ട സംഭാവനകൾ ആയിരങ്ങളോ അഞ്ഞൂറുകളോ നൂറുകളോ നൽകാൻ പറ്റും നിങ്ങൾ നൽകുക. അറ്റത്തുള്ള കയറും വളണ്ടിയ സൂര്യാല് നമ്മുടെ പ്രവർത്തകർക്ക് ഇങ്ങോട്ട് വരാനുള്ള സൗകര്യം ഒരുക്കാവുന്നതാണ്.